ഷാരൂഖ് സൈഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ രാജേഷ് എന്ന ഒറ്റപ്പാലത്തെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സൈഫിയുടെ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞതും പോലീസിന് വഴികാട്ടിയായതും രാജേഷ് എന്ന ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട് അങ്ങനെ ഒരു പമ്പുണ്ടായിട്ടും ഷാറൂഖ് അവിടെ പോയില്ല അവിടെ പോകാതെ ഒന്നര കിലോമീറ്റർ അകലെയുള്ള പമ്പിലേക്ക് പോകാനായിരുന്നു ഡ്രൈവറോട് നിർദ്ദേശിച്ചത് ഡൽഹി സ്വദേശിയായ ഷാരൂഖിന് ഷൊർണൂരിലെ പെട്രോൾ പമ്പുകളെക്കുറിച്ച് ഇത്രമാത്രം കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് എങ്ങനെ എന്നതിലടക്കം ദുരൂഹത നിലനിൽക്കുകയാണ് പിടിയിലായതിനുശേഷം പുറത്തുവന്ന ചിത്രം കണ്ട് ഓട്ടോ ഡ്രൈവർ ഷാരൂഖിനെ തിരിച്ചറിയുകയായിരുന്നു ഇയാളുടെ ഓട്ടോയിൽ കയറിയാണ് ഷാരൂഖ് ഷൊർണ്ണൂരിലെ പമ്പിലെത്തി രണ്ട് കുപ്പികളിലായി പെട്രോൾ വാങ്ങിയതത്രേ അത്രേ ഷാരൂഖിന്റെ ചിത്രം പുറത്തു വന്നതോടെ തന്റെ ഓട്ടോയിൽ കയറിയത് പ്രതിയാണ് എന്ന് രാജേഷ് ഓർത്തെടുത്തു ഇത് സുഹൃത്തിനെ അറിയിച്ചു തുടർന്ന് സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് ഷൊർണൂരിലെത്തി സി സി ടി വിൾ ഉൾപ്പെടെ പരിശോധന നടത്തി വ്യക്തത വരുത്തുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ പമ്പിലേക്ക് ഓട്ടോ വിളിച്ച് പുറപ്പെട്ട ഷാരൂഖ് പെട്രോൾ ിയശേഷം അതേ ഓട്ടോയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ എത്തുകയായിരുന്നു എന്നാണ് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത് പ്രതിയായ ഷാരൂഖ് സെയ്ഫി കേരളത്തിൽ എത്തിയത് എന്തിന് ആരെയൊക്കെ സന്ദർശിച്ചു ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി കേസിന്റെ ചുരുളഴിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഷാരൂഖ് സെയ്ഫി ഷൊണ്ണൂരിൽ പതിനാല് മണിക്കൂർ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ സമയം പ്രതി എവിടെയൊക്കെ പോയി ആരെല്ലാമായി കൂടിക്കാഴ്ച നടത്തി തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നു ാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം പരമാവധി സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും പ്രതി സഹകരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഷൊർണൂരിൽ എന്തിനാണ് ഇത്രയധികം സമയം ചിലവഴിച്ചത് എന്ന് ഷാറൂഖ് സെയ്ഫി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഷാറുഖ് സെയ്ഫി സഞ്ചരിച്ച ഓട്ടോയുടെ ഡ്രൈവറെ രാജേഷിനെ പോലീസ് കണ്ടെത്തി അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പ്രതി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ ഒരു പമ്പിൽ നിന്നാണെന്ന് നേരത്തെ അന്വേഷണത്തിലും വ്യക്തമായിരുന്നു റെയിൽവേ സ്റ്റേഷനും പെട്രോൾ പമ്പിനും പുറമെ ഷാറൂഖ് സെയ്ഫി എത്തിയ വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയും സി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രക്തപരിശോധനയിൽ ഷാറൂഖ് സേഫിക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു വീണ്ടും ആരോഗ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ ഇരിക്കവെയാണ് അസ്വസ്ഥതകളുണ്ട് എന്ന് സേഫി പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന മാലൂർ ക്യാമ്പിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല എന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചിലരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തീവെപ്പിന് പിന്നിലെ തീവ്രവാദ ബന്ധം തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എൻ കേന്ദ്ര ആഭ്യന്തര കാര്യ മന്ത്രാലയത്തിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്